ഇനി ഈ വഖഫ് ബോർഡിൽ വിവിധ മതസ്ഥരെ അംഗങ്ങളാക്കണം, അല്ലെങ്കിൽ എല്ലാ മതങ്ങളിലും പെട്ട ആളുകൾ വന്ന് അംഗമാകണം, അങ്ങനെയൊരു ക്ലോസ് ഒന്നും ഇതിലില്ല. അതൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യ മുന്നണി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കിരൺ റിജിജു കൃത്യമായി അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. അതായത് വിവിധ മതസ്ഥരെ അംഗങ്ങളാക്കണം എന്ന് ഈ ബില്ലിൽ അങ്ങനെ വ്യവസ്ഥ ചെയ്തിട്ടില്ല. എം പിയെ കുറിച്ച് പറയുന്ന ഭാഗം ഇങ്ങനെയാണ്, ഒരു എം പിയും വേണം, പക്ഷേ ആ എം പിയെ നോമിനേറ്റ് ചെയ്യുമ്പോൾ ആ എം പി ഹിന്ദുവോ അല്ലെങ്കിൽ ക്രിസ്ത്യനോ ആയിക്കഴിഞ്ഞാൽ ആയതുകൊണ്ട് എം പി ആയതുകൊണ്ട് അയാൾ മതം മാറ്റണോ? ആ ചോദ്യമാണ് കിരൺ റിജിജു ചോദിച്ചത്. ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു എതിർപ്പ് അവിടെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം ആരുടെ വോട്ട് ബാങ്കാണ് മുസ്ലിംസ്, അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകൾ ഏത് പാർട്ടിക്കാണ് അല്ലെങ്കിൽ ഏത് മുന്നണിക്കാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്? എന്തോ ഞാൻ എന്താ പറഞ്ഞു? ആരാണ് തുണച്ചത്, ആർക്കൊപ്പമാണ് നിന്നത്, അതുകൊണ്ട് അത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഒരു നീക്കം, ഒരു രാഷ്ട്രീയ നീക്കം ഉണ്ടാകുന്നതിൽ നമ്മൾ തെറ്റ് കാണേണ്ടതില്ല. അത് തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടി ആയാലും തൃണമൂൽ കോൺഗ്രസ് ആയാലും കോൺഗ്രസ് ആയാലും ചെയ്തത് അത് തന്നെയാണ്. അതിനപ്പുറം, രാഷ്ട്രീയ ലക്ഷ്യത്തിനപ്പുറം അതിനകത്ത് ഒന്നുമില്ല. ഇതിലെ കീ ഇഷ്യൂസ് എന്താണ്? ഇതിൽ എങ്ങനെയാണ് അലോയിങ് ലാൻഡ് ടു ബി ഡെഡിക്കേറ്റഡ് ആസ് വഖഫ് ബേസ്ഡ് ഓൺ യൂസേജ് പോസസ് റിസ്ക് ഓഫ് മിസ് യൂസ് ആൻഡ് അൺഓതറൈസ്ഡ് ക്ലെയിംസ് ഓൺ പബ്ലിക് ലാൻഡ്. ഇംഗ്ലീഷ് പൊതുഭൂമി, അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഏതാണ് വഖഫ് ഭൂമി എന്ന് അറിയുന്നതിന് ഒരു ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി കഴിഞ്ഞാൽ അത് വലിയ തെറ്റായി മാറുന്നത് എങ്ങനെയാണ്? നമ്മുടെ നാട്ടിലുള്ള ഭൂമിയുടെ, അല്ലെങ്കിൽ ഓരോ പ്രദേശങ്ങളിലും ഭൂമി തർക്കങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കൃത്യമായ രേഖകൾ പരിശോധിച്ചുകൊണ്ടാണ്, അല്ലാതെ വാക്കാൽ പറഞ്ഞുകൊണ്ട് ഡോക്ടർ അരുൺ, സ്മൃതി വരുത്തിക്കാടിനോ സുജയ പാർവതിക്കോ ഇത് വഖഫ് ഞാൻ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ എടുക്കുകയല്ല, വാക്കാലല്ല തരേണ്ടത്. നമ്മൾ പതിവുകാരായതുകൊണ്ട് വായിലെഴുതി കൂട്ടും. രേഖകളുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്, രജിസ്ട്രേഷൻ ഉള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്, കൃത്യമായ രജിസ്ട്രേഷൻ പ്രോസസ്സിലൂടെ പോകണം. എന്തിനാണോ ആ ലാൻഡ് മാർക്ക് ചെയ്തിരിക്കുന്നത് ആ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയായിരിക്കണം, അല്ലാതെ വഖഭൂമി ഏതാണ്, വഖഭൂമി അല്ലാത്തത് ഏതാണ്, ഏതെങ്കിലും ഒരു ഭൂമി ഞാൻ വഖഫ് കൊടുത്തതാണ് എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിൻ്റെ പേരിൽ അത് വഖഫായി മാറുന്ന രീതി എന്ന് പറയുന്നത് അത് പണ്ട് കാലത്ത് കൊണ്ടുവന്ന ഒരു നിയമമാണ് അല്ലെങ്കിൽ ബില്ലാണ് എന്നുണ്ടെങ്കിൽ അതിൽ കാലാകാലങ്ങളിൽ ഭേദഗതികൾ വരും. അന്നത്തെ അതേ നാണയം, അതേ അന്നത്തെ അതേ രൂപാ നോട്ടുകളൊന്നും കൊണ്ടല്ലോ നമ്മളിന്ന് ഡിജിറ്റൽ പേയ്മെൻറ്റിൻ്റെ കാലത്താണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഇപ്പോൾ കെ സി വേണുഗോപാൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വഖഫ് ബോർഡിൽ മുസ്ലിങ്ങളല്ലാത്തവരെ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നവർ ദേവസ്വം ബോർഡിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്താറുണ്ടോ? ഇവിടെ പള്ളി കമ്മിറ്റിയിലൊന്നും അല്ലല്ലോ വഖഫ് ബോർഡ് എന്ന് പറയുന്നത്, പള്ളിയുടെ പരിപാലനം അല്ലെങ്കിൽ പള്ളിയിലെ ആരാധനാക്രമങ്ങൾ അതൊക്കെ ചെയ്യുന്ന ഒരു സംവിധാനമാണ് എന്നാണോ കെ സി വേണുഗോപാൽ മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോഴാണ് ക്ഷേത്രങ്ങളെയെല്ലാം ഈ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലേക്ക് കൊണ്ടുവന്നത്. കളരിയും മർമ്മവിദ്യയും തരികരുടെ നമ്പറുമെല്ലാം ചിലവാകും ഇവിടുത്തെ പാവം ജനങ്ങളുടെ അടുത്ത്. ആ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലേക്ക് കൊണ്ടുവന്ന ക്ഷേത്രങ്ങളുമായി വഖഫിനെ താരതമ്യം ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയം മാത്രമാണ്. ഇതിൽ ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കാനായിട്ടുള്ള ഒരു കാര്യവും ഇതിനകത്തില്ല. ഇതിലെവിടെയാണ് ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കുന്നത്? ഹിന്ദുക്കൾ വഖഭൂമി പിടിച്ചെടുക്കാൻ പോവുകയാണോ, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ മുഴുവനായി വഖഫ് ബോർഡിൻ്റെ പരിപാലനത്തിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട് ഹിന്ദുക്കളായ ആളുകളെ മാത്രം നോമിനേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു പിടിച്ചടക്കൽ നടത്താൻ പോകുന്നു? അതൊരു പ്രതീതി സൃഷ്ടിക്കലാണ്. അത് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു മതത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കലാണ്. അതിനോട് ഒട്ടും തന്നെ യോജിക്കാൻ കഴിയും.